നമസ്കാരം യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് യുവർ ഡോക്ടറിൽ ഡോക്ടർ നവീൻ തോമസ് ആണ് ഡോക്ടർ നവീൻ തോമസ് ഓർത്തോഡോണ്ടിസ്റ്റ് ആണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ബ്ലൂ ബെൽ മെഡിക്കൽ സെന്ററിലാണ് വെൽക്കം ടു ദ ഷോ ഡോക്ടർ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മാനേജ്മെൻറ് ഓഫ് ഗമ്മി സ്മൈൽ ഇതിൽ ഡോക്ടർ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും ഇതിലെ വിശേഷങ്ങൾ പറയുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ടി വി സ്ക്രീനിൻ്റെ താഴെ തന്നെയുണ്ട് 0529611333 അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം യുവർ ഡോക്ടർ നവീൻ തോമസിനോട് വാട്ട് ഈസ് ഗമ്മി സ്മൈൽ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഡോക്ടർ എക്സ്പ്ലെയിൻ അബൌട്ട് ഗമ്മി സ്മൈൽ സ്മൈലാണല്ലോ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആസെറ്റ് അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ നോർമലി നമ്മുടെ പല്ലുകൾ മുഴുവനായിട്ട് കാണണം എന്നാണ് പക്ഷേ ചില ആൾക്കാർ ചിരിക്കുമ്പോൾ പല്ലും മോണയും കാണും പ്രത്യേകിച്ച് അധികമായി മോണ കാണും അതിന് ആക്ച്വലി ഗമ്മി സ്മൈൽ എന്നാണ് പറയുന്നത് അപ്പോൾ ചിരിക്കുമ്പോൾ ഒരു തിൻ ലൈൻ ഓഫ് ഗംസ് മാത്രമേ കാണാവുള്ളൂ അധികമായി കാണുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം മോണയും പല്ലും വളരെയധികം മുന്നോട്ട് തള്ളിയിരിപ്പുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യേണ്ടതായി വരും ബിക്കോസ് അതൊരു ഒരു എസ്തെറ്റിക് ഇമ്പയർമെൻ്റാണ് ഭംഗിക്കൊരു കേടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ നോർമൽ സ്മൈലും ഗമ്മി സ്മൈലാകുമ്പോൾ ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ലൈക്ക് നമുക്ക് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല ഒരു സാധാരണ ലേമാന് പോലും മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ബട്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നമായിട്ട് നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ സമീപിക്കുകയാണെങ്കിൽ നാച്ചുറലി ആ ഡെൻറ്റിസ്റ്റിന് ഈ ഒരു ഗമ്മി സ്മൈൽ മാനേജ് ചെയ്യാനായിട്ട് പല ടെക്നിക്സ് ഉണ്ട് അപ്പോൾ ചില ഈ സാഹചര്യങ്ങളിൽ ഡെൻറ്റിസ്റ്റ് ഒരു സ്പെഷ്യലിസ്റ്റ് അതായത് ഓർത്തോഡോണ്ടിസ്റ്റിനെ റെഫർ ചെയ്യും ഓർത്തോഡോണ്ടിസ്റ്റിനെ റെഫർ ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗമ്മി സ്മൈൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലും മോണയും വളരെയധികം മുന്നോട്ട് തള്ളി നിന്നാൽ ഞാൻ പ്രൊക്ലൈൻ ടീത്ത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നിന്നാൽ ഈ ഗമ്മി സ്മൈൽ വരും എന്ന് വെച്ചാൽ നമ്മുടെ മേൽത്താടിയല്ലേ ദാറ്റ് ഇസ് നമ്മുടെ മാക്സില എന്ന് പറയും അത് ആക്ച്വലി ചില ആൾക്കാർക്ക് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ വായിൽ കൂടെ ഉള്ള ശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ ചില ഹാബിറ്റ്സ് ലൈക്ക് തം സക്കിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ആക്ച്വലി നമ്മളിപ്പോൾ തം കണ്ടിന്യൂസ് ആയിട്ട് വായിൽ വെക്കുകയാണ് തം സക്കിങ് ഹാബിറ്റ് ഉള്ള ഒരാൾക്ക് പല്ല് മുന്നോട്ട് പൊങ്ങുന്ന പോലെ അതിൻ്റെ കൂടെ തന്നെ മോണേ തന്നെ ദ ഗംസ് ഓൾസോ വിൽ മൂവ് ഫോർവേഡ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ചികിത്സയിലും ഉണ്ട് ഒരു ഡെഫിനറ്റ്ലി അതൊരു ഓർത്തോഡോണ്ടിസ്റ്റിനെ റെഫർ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലെ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റി മാനേജിങ് ഗമ്മി ടൈ ഗമ്മി ഗംസ് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ് ഏജ് റിലേറ്റഡ് ആണ് ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇത് സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാബിറ്റ്സിനെ കൺട്രോൾ ചെയ്യാം മേ ബി ജസ്റ്റ് ബൈ ദാറ്റ് ആസ് ദ ഫേസ് ഗ്രോസ് മോണേ അതനുസരിച്ച് റിസീഡ് ചെയ്ത് നോർമലൈസ് ചെയ്യും പക്ഷേ ചിലപ്പോൾ ഇതൊരു ജനറ്റിക് പ്രോബ്ലം ആകാം എന്ന് പറഞ്ഞാൽ ഈവൻ ഹാബിറ്റ്സ് കൊണ്ടല്ല ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് മോണ പൊങ്ങ് കാണാറുണ്ട് അത് ചില റേസിലുണ്ട് ഇപ്പം നീഗ്രോയിഡ് റേസിൽ കൂടുതലായിട്ടുണ്ട് ജനറ്റിക്കാണ് അവരുടെ മോണ ആക്ച്വലി ഇച്ചിരി മുന്നോട്ട് തള്ളി നിൽക്കുന്നതായിട്ടാണ് പിന്നെ ഈ പറഞ്ഞ ഈ നമ്മുടെ മലയാളീസിൻ്റെ ഇടയിലും പ്രത്യേകിച്ച് ഒരു സ്റ്റഡി എല്ലാം നടത്തിയിട്ടുണ്ട് അതിനകത്ത് ഈ അതിന് പറയുന്ന മോണ പൊങ്ങിയിരിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അതൊരു ജനറ്റിക് പ്രോബ്ലവും ആണ് ജനറ്റിക് പ്രോബ്ലം ഈ ജനറ്റിക് പ്രോബ്ലം ആണെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മുടെ മുഖത്തിൻ്റെ വളർച്ചയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അത് മാനേജ് ചെയ്യുന്നത് ബിക്കോസ് നമ്മൾ ചികിത്സ അങ്ങനത്തെ കേസുകൾ വളരെ നേരത്തെ ചികിത്സ ചെയ്താൽ പിന്നെ അത് റിലാക്സ് ചെയ്യും എന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈ മോഹം വളരുന്ന അനുസരിച്ച് വീണ്ടും മോണ വീണ്ടും മുന്നോട്ട് വരും അപ്പോൾ ഒരു വളർച്ചയൊക്കെ കഴിഞ്ഞു ഈ സമയത്തോളം മിക്കപ്പോഴും ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിന് പേഷ്യൻസ് വരുന്നത് ഒരു 14 ഉള്ള പ്രായത്തിലാണ് അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചികിത്സ ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് വിഷ്വലി കണ്ടുപിടിക്കാൻ പറ്റും ഇതിനകത്തൊരു ഗമ്മി സ്മൈൽ ഉണ്ട് പക്ഷെ നമ്മൾ അതിന് കൂടാതെ കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്റേസ് ഒക്കെ എടുത്ത് നോക്കി പല്ലിൻ്റെ അളവെല്ലാം എടുത്ത് നോക്കി നമുക്ക് ചില നോംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരാശരി ഒരാൾക്ക് എത്ര മോണ കാണും ശരാശരി ഒരാൾക്ക് എത്ര പല്ല് പൊങ്ങി നോർമലി ഒരാൾക്ക് എത്രയെന്നായിട്ട് നമ്മളത് കമ്പയർ ചെയ്യുന്നു അപ്പം നമുക്ക് അതിനകത്തുനിന്ന് ഒരു വാല്യൂ കിട്ടും ഇപ്പം ഇത്ര അല്ലെങ്കിൽ ഇത്ര മില്ലിമീറ്റേഴ്സ്
മില്ലിമീറ്റേഴ്സ് ആണ്, അതെല്ലാം വളരെ ചെറിയ വേരിയേഷൻ ആണ്, ഇത്ര മില്ലിമീറ്റർ. അപ്പൊ അതനുസരിച്ച് നമ്മള് ഇപ്പം ഭയങ്കര സിവിയർ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ നമ്മള് ശസ്ത്രക്രിയ, മുഖത്തിന്റെ ശസ്ത്രക്രിയ എന്ന് പറയും, ഫേഷ്യൽ സർജറി അല്ലെങ്കിൽ ഓർത്തോഗ്നാറ്റിക് സർജറി ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഓർത്തോഗ്നാറ്റിക് സർജറി. ഓക്കെ, നമുക്ക് ഫേഷ്യൽ സർജറിയിൽ പോകുന്ന മുമ്പായിട്ട് ഒരു കോളർ ഉണ്ട്, നോക്കാറുണ്ട്. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്, യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? എന്റെ പേര് അജിത് എന്നാണ്. അജിത്, ഓക്കെ, ഡോക്ടർ നവീനോട് സംസാരിച്ചോളൂ. പറയൂ. ഹായ് ഡോക്ടർ നവീൻ, ഹൗ ആർ യു? ഫൈൻ. ഡോക്ടർ, എന്റെ ടൈമില് അകത്ത് ടീത്തിന് ഭയങ്കര പെയിനാണ്. ഓക്കെ, ഞാൻ എനിക്ക് ലാസ്റ്റ് ടൈം പോയപ്പോഴും എനിക്ക് നാട്ടിലൊന്ന് കൊണ്ട് ചെക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടും, ബട്ട് ഹരിബറി ആയതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങി വന്നു. ബട്ട് ഇവിടെ പ്രിഫർ ചെയ്യുന്ന പറഞ്ഞാൽ ഡെന്റിസ്റ്റുകൾ കാര്യം എല്ലാം പാകിസ്ഥാനി, നമ്മുടെ നമ്മുടെ കൺട്രി. ഞാൻ അബുദാബിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. താങ്കൾക്ക് എവിടെ നല്ലൊരു ഹോസ്പിറ്റൽ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇത് ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ഡോക്ടറിന് ആൻസർ തരായിരുന്നു, ഇതിപ്പോ കൊമേഴ്ഷ്യൽ ആയി പോയി. ഇതുവരെയും ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു ടീച്ചർ ആയിരുന്നു. കാര്യം ഒരു ജേംസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അതായത് മൂന്നിൽ ആണ് ആ ഒരു പെയിൻ. അതെ, ചോദിക്കട്ടെ, ഇത് പല്ല് പല്ല് ഫ്രണ്ടിലെ പല്ലാണോ അതോ ബാക്കിലെ പല്ലാണോ? ബാക്കിലെ പല്ലാണ്. അപ്പൊ അതിനിപ്പോ നിങ്ങൾക്ക് പെയിൻ തോന്നുന്നുണ്ട് അല്ലേ? എപ്പോഴൊക്കെയാണ് പെയിൻ തോന്നുന്നത്? അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക എന്തെങ്കിലും തണുത്തതോ ചൂടോ അല്ലെങ്കിൽ മധുരമായിട്ടുള്ള എന്തെങ്കിലും എടുക്കുമ്പോഴാണോ, അതോ കിടക്കുമ്പോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എപ്പോഴും കണ്ടിന്യൂസ് പെയിൻ ആണോ അങ്ങനെ, അതോ ഡോക്ടർ ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിലുണ്ട്. ആൻഡ് ഡോക്ടറിന്റെ നമ്പർ, ബ്ലൂബെല്ലിന്റെ നമ്പർ ഞങ്ങൾ ലാസ്റ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും, അപ്പോൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡോക്ടർ, നമുക്ക് ഗമി സ്മൈലിലോട്ട് വരാം. ആൻഡ് ദാറ്റ്സ് അവർ ടോപ്പിക് ഫോർ ടുഡേ. ആൻഡ് ഗമി സ്മൈലിനകത്ത് നമ്മൾ ഫേഷ്യൽ സർജറിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നേ. സോ ഹൗ ഇസ് ഇറ്റ്, ഇറ്റ്സ് കോസ്റ്റ്ലി? ഫേഷ്യൽ സർജറി ഡെഫിനറ്റ്ലി, ഫേഷ്യൽ സർജറി ഇസ് വെരി കോസ്റ്റ്ലി ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. എന്ന് പറഞ്ഞാൽ ഇതൊരു മുഖത്തിൻ്റെ ശസ്ത്രക്രിയയാണ്. അപ്പോൾ ഞാൻ പൊതുവേ ഫേഷ്യൽ സർജറി ഗ്രോസ് അസിമെട്രി എന്ന് പറഞ്ഞാൽ ഫേസിനൊരു ഭയങ്കര വികൃതമായ ഒരു രൂപം, അല്ലെങ്കിൽ ഒരു ഭയങ്കര നീണ്ട, ഫോർ എക്സാമ്പിൾ ഒരു നീണ്ട താടിയല്ലോ അല്ലെങ്കിൽ മോണ ഒരുപാട് പൊങ്ങിയിരിക്കുന്നവർക്ക് ഈ ഫേഷ്യൽ സർജറി ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുള്ളൂ. ബിക്കോസ് അത് ആക്ച്വലി ഒരു ലോങ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആണ്. അതിൻ്റെ കോസ്റ്റ് ഫാക്ടർ ആണെങ്കിലും ഡിപ്പെൻസ് ദ ഹയർ എൻഡ് ആണ്. പിന്നെ പലപ്പോഴും അത് ഒരു സാധാരണ ശസ്ത്രക്രിയ പോലെ തന്നെ എല്ലാ കോംപ്ലിക്കേഷനും അതിനകത്തുണ്ട്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മൂന്നാലഞ്ച് മണിക്കൂർ തന്നെ ചെയ്യേണ്ട വരും. പിന്നെ ഇത് കഴിഞ്ഞ് ഒരു മിനിമം ഒരു മാസത്തോളം കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഫേഷ്യൽ സർജറിയെ കുറിച്ച് ഇത്രയും നെഗറ്റീവായിട്ട് പറയുകയല്ല, ബട്ട് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഫോർ കേസസ് വിച്ച് ആർ ഓൺ ദി എക്സ്ട്രീംസ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗമ്മി സ്മൈൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ മില്ലിമീറ്റേഴ്സിലാണെന്ന്. ഇപ്പം ആസ് ദ മില്ലിമീറ്റേഴ്സ് ഇൻക്രീസസ് ഡെഫിനറ്റ്ലി ഫേഷ്യൽ സർജറി ഹാസ് ടു ബി ഡൺ. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ദർ ആർ അതർ ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് ഹാവ് കം അപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചാണ് ഇപ്പോൾ അതിനെ കുറിച്ചായിരുന്നു എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഉള്ള നമ്മുടെ ടോപ്പിക്കും അതായിരുന്നു. അപ്പോൾ ഇത് ഈ പറയുമാതിരി ഇപ്പോൾ ഈ ഒരു പുതിയ ചികിത്സാ രീതി വന്നിട്ടുണ്ട്. അത് ഈ ഗമ്മി സ്മൈലിന് ഒരു ലെവൽ വരെ നല്ല എഫക്റ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു അതിനെക്കുറിച്ചൊരു ഒരു വീഡിയോ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഡോക്ടർ നമുക്ക് വീഡിയോ കണ്ടോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.
നമുക്ക് വീഡിയോ കാണാം ആൻഡ് റിലേറ്റഡ് വിത്ത് ഹൗ ടു മാനേജ് ദ ഗമ്മി സ്മൈൽ യാ അത് ഇത് ആക്ച്വലി ഇതിനെ വീഡിയോ കണ്ടോണ്ട് ഞാൻ പറയാം അത് ഇത് ആക്ച്വലി ഈ വായിൽ കമ്പി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇത് ഇത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഈ മൈക്രോ ഇംപ്ലാൻസ് എന്ന് പറയുന്ന പുതിയ ടെക്നോളജി കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ഈ മൈക്രോ ഇംപ്ലാൻസ് ഇത് ആക്ച്വലി മോണ പൊങ്ങിയവർക്കും ഒക്കെ ഈ ഇംപ്ലാൻ്റ് മോണയിൽ പ്ലേസ് ചെയ്തിട്ട് അത് വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ പല്ലെടുക്കുന്ന പലരും പല്ലെടുത്തിട്ടുണ്ടായിരിക്കാം പല്ലെടുക്കാൻ നേരത്തെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഇൻഫാക്റ്റ് അതിനേക്കാൾ വളരെ സിമ്പിളാണ് ചെറുതായിട്ട് ഒരു അനസ്തേഷ്യ തന്നിട്ട് ഒരു ചെറിയ ഒരു മോണയിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി അതിലേക്ക് ഒരു ഇംപ്ലാൻറ്റ് ഒരു സ്ക്രൂ പോലൊരു സാധനം നമ്മുടെ മോണയിലേക്ക് അത് പ്ലേസ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു വെക്കുന്ന മൈക്രോ ഇംപ്ലാൻറ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഈ മൈക്രോ ഇംപ്ലാൻറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ ഈ പല്ലിൻ്റെ പല്ലിൽ ആയിട്ട് കമ്പി ഇട്ടേക്കുന്ന പല്ലുകളുമായിട്ട് ഇത് ഘടിപ്പിച്ച് ഈ ഈ ഒരു ഇലാസ്റ്റിക്സോ അങ്ങനെ പല എന്തെങ്കിലും ഒരു ഇത് വെച്ച് ഘടിപ്പിച്ച് ആ മോണയിൽ നിന്നുള്ള സപ്പോർട്ട് എടുത്തുകൊണ്ട് ഈ പല്ലും മോണയും കൂടെ അകത്തോട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സോ ഇതിനാണ് മൈക്രോ ഇംപ്ലാന്റ് എന്ന് പറയാം അതെ ഓക്കെ സോ ഇത് കാണുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് പെയിൻഫുൾ ആയിട്ട് തോന്നുന്നു എങ്ങനെയാണ് ഇത് ആക്ച്വലി ഒരു പല്ലെടുക്കുന്ന ലാഘവത്തോടെ ഇതിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇൻഫാക്ട് ആ പല്ലെടുക്കുന്നതിനേക്കാൾ സിമ്പിളാണ് ബിക്കോസ് പല്ലെടുക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇച്ചിരി ഡിഫിക്കൽട്ടീസ് വന്നേക്കാം ഇതെന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഒരു അനസ്തേഷ്യ തന്നിട്ട് ഈ മോണ നേരത്തെ കണ്ട വീഡിയോയിൽ പോലെ ഒരു ചെറിയ മൈന്യൂട്ട് പിൻ പോലെ അല്ലെങ്കിൽ സ്ക്രൂ പോലെ ഒരു ഒരു പ്ലേസ്മെൻ്റ് ആണ് അതിൽ ചെയ്യുന്നത് ആ ആ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ സപ്പോർട്ടോടെ ഈ പല്ലും മോണയും കൂടെ അകത്തേക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ടെക്നോളജി ഇത് ഡിഫർ ചെയ്യോ പേഷ്യൻ്റ് ടു പേഷ്യൻസ് ഈ മൈക്രോ ഇംപ്ലാന്റ് ഇപ്പം നേരത്തെ കണ്ട വീഡിയോ അല്ലാതെ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം ഇതിന് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ഇപ്പം ഗമ്മി സ്മൈലിന് പ്ലേസ് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് ഇതിപ്പം ചെയ്തത് ഇത് ഒരു പല്ല് പുറയിലത്തെ പല്ലുകൾ അകത്തോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയാണ് ഇതിപ്പോൾ ഒരു മോണയിലേക്ക് ഇപ്പോൾ മോണയും പല്ലും കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആ ഇംപ്ലാന്റിൽ നിന്ന് ഈ ഈ പുറകിലത്തെ പല്ല് മിസ്സിംഗ് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് ഗ്യാപ്പ് ഉള്ളവർക്ക് ഈ പുറകിലത്തെ പല്ല് മുന്നോട്ട് വലിക്കാനും ആദ്യത്തെ ക്ലിപ്പിൽ നമ്മൾ കണ്ട റബ്ബർ യൂസ് ചെയ്തത് ഇതിനകത്ത് ഒരു സ്പ്രിംഗ് ബേസിക്കലി എല്ലാം സ്പ്രിങ്സോ ഇലാസ്റ്റിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് നോർമലി അതിൻ്റെ ഹെൽപ്പിലാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫ്രണ്ടിലെ പല്ലുകൾക്ക് വലിയ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പല്ല് മിസ്സിങ് ആണ് പല്ല് എടുത്തു അപ്പോൾ ഒരു വെപ്പ് പല്ല് വെക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ടൂത്ത് വെക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നാച്ചുറൽ ടൂത്ത് മതി അല്ലെങ്കിൽ ഒരാ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഇംപ്ലാന്റ്സ് ഉപയോഗിക്കാം ഇനി വേറെ അതെല്ലാം ബാക്കിലെ പല്ലുമായിട്ടൊക്കെ ഇത് അറ്റാച്ച് ചെയ്യാം അറ്റാച്ച് ചെയ്യാം അപ്പൊ ഇത് തിരിച്ച് ആ പൊസിഷനിലോട്ട് പോവില്ല ഇല്ല തിരിച്ചു പോകത്തില്ല അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഗ്യാപ്പ് ഫിൽ ചെയ്ത് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു അവിടെ അവിടെ എന്തെങ്കിലും ഇപ്പോൾ ഈ നേരത്തെ കണ്ട വീഡിയോയില് ആ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും കാരണത്താൽ പല്ല് എടുത്തു കളഞ്ഞതായിരിക്കും കേടായിട്ടോ അല്ലെങ്കിൽ പല്ല ലൂസായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ പല്ലെടുത്തായി അപ്പൊ അവിടെ ഒരു മിസ്സിംഗ് ടൂത്ത് ആണ് അപ്പൊ ഈ ഇംപ്ലാന്റ് വെച്ച് ൊണ്ട് ബാക്കിലെ പല്ല് ഫ്രണ്ടിലോട്ടാക്കി അവിടെ ഒരു നാച്ചുറൽ പല്ലിന്റെ ഒരു ഒരു എഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ട് അത് മാറിപ്പോകത്തില്ല അത് മാറിപ്പോകില്ല നമുക്ക് എന്തായാലും തേർഡ് സ്ലൈഡിലൂടെ കണ്ടല്ലോ അപ്പൊ നമുക്ക് ഒരു സ്ലൈഡിലൂടെ കാണാം കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും ക്ലിയർ ആവും പിക്ചർ സി ഇപ്പം ഇതിനകത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പേഷ്യൻറ്റിൽ ചെയ്തത്
അപ്പോൾ ഇത് ഇതിനകത്ത് ഈ പേഷ്യൻറ്റിന് മോണ കാണുന്നു എന്നുള്ളതായിരുന്നു മെയിൻ കംപ്ലയിൻറ്റ്. അപ്പം ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം മോണയും പല്ലും കൂടെ എല്ലാം ബാക്കിലോ അകത്തോട്ട് സെറ്റ് ചെയ്യണം. അപ്പം ഗമ്മി സ്മൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ഇതുപോലൊരു ചെറിയ മൈക്രോ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇംപ്ലാന്റിൻ്റെ സഹായത്തോടെ ഇപ്പോൾ വായിൽ കമ്പി ഉണ്ട്, ബ്രേസസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രേസസുമായിട്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ മോണയും പല്ലും കൂടെ അകത്തേക്ക് സെറ്റ് ആകുന്നതാണ്. ഇതുവരെ നമ്മൾ ആനിമേഷൻ ആണ് കണ്ടത്, ഇത് റിയൽ ആണ്. ഇതാണ് ആക്ച്വലി മാനേജ്മെന്റ് ഓഫ് ഗമ്മി സ്മൈലിന് മൈക്രോ ഇംപ്ലാന്റ്സിന്റെ ഏറ്റവും കൂടുതലുള്ള ഒരു ഉപയോഗം. ഇതാണ് ഇപ്പൊ ഏറ്റവും അഡ്വാൻസ് ട്രീറ്റ്മെന്റ്. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ശസ്ത്രക്രിയ, ഫേഷ്യൽ കോംപ്ലിക്കേറ്റഡ് സർജറീസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഈ ഇംപ്ലാന്റ് പ്ലേസ്മെന്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ പേഷ്യന്റിനെ അടുത്ത ജോലികളിലേക്ക് ഇടപെടാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഇൻഫാക്ട് ദ ഇമ്മീഡിയറ്റ് മോമെന്റ് ഓൺലി ദ പേഷ്യന്റ് ക്യാൻ ബി ഫ്രീ. അത് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര റെസ്റ്റിംഗ് ടൈം അങ്ങനെ എന്തെങ്കിലും? ഒരു റെസ്റ്റിംഗ് ടൈമും ഇല്ല. ഇപ്പം നമ്മൾ ഒരു സാധാ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്ന പോലെയുള്ളൂ. പിന്നെ ഇതിനകത്ത് ചില വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓറൽ ഹൈജീൻ വളരെ നല്ലതായിരിക്കണം. ഡെഫിനറ്റ്ലി നമ്മുടെ മോണയിൽ ഒരു ആർട്ടിഫിഷ്യൽ സാധനം വെക്കുകയാണ്. അപ്പോൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അതും രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുക, നോർമൽ ബ്രഷിങ് വിത്ത് ദ ഹെൽപ്പ് മൗത്ത് വാഷ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഇംപ്ലാന്റിന് ചുറ്റുപാടും അഴുക്ക് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരിക്കരുത്. ബിക്കോസ് അതൊരു മാൻഡേറ്ററി ആണ്. നല്ലൊരു ഓറൽ ഹൈജീൻ മാത്രം മതി. നമ്മൾ കാണുമ്പോൾ നമുക്ക് അത് ഇച്ചിരി ഭയാനകമായി തോന്നുന്നുണ്ടെങ്കിലും ഇറ്റ് ഹാസ് വർക്ക്ഡ് ഔട്ട്. സക്സസ് റേറ്റ്സ് ഞാൻ ടുവേർഡ്സ് എൻഡ് ഐ വിൽ ഷോ വൺ ഓഫ് ദ പേഷ്യൻസ്. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻസിനെ കാണിക്കാം. പേഷ്യന്റിനെ ഈ ട്രീറ്റ്മെന്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഇല്ല? ഒരു ഇൻഫെക്ഷൻ ഉണ്ടായ ബിക്കോസ് ഇതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള ഒരു പ്രോബ്ലം ഉള്ളി പേഷ്യൻ്റ് കോംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യന് ഈ ചികിത്സയോടുള്ള ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഇത് ഈ ഡെഡിക്കേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരു ഡോക്ടറിനെ സംബന്ധിച്ചോളം ദീസ് ആർ ഓൾ എയ്ഡ്സ്. ഇത് വായിൽ കൊണ്ട് നടക്കുന്നത് പേഷ്യൻ്റ് ആണ്. അപ്പോൾ പേഷ്യൻ്റെ മാനേജ് ഓറൽ ഹൈജീൻ മാനേജ് ചെയ്യുകയാണെങ്കിൽ വെരി റെയർലി ഒരു പ്രോബ്ലം ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പേഷ്യൻ്റ് മോട്ടിവേഷൻ ഈസ് ദ കീ ഫാക്ടർ. ഇപ്പം പ്രത്യേകിച്ച് പേഷ്യൻ്റെ ഞങ്ങൾ ഡോക്ടേഴ്സ് മോട്ടിവേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇത് കോംപ്ലിക്കേറ്റഡ് സർജറീസിന് ഒരു ഒരു റിലീഫാണ്. ബിക്കോസ് അതെന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ മണിക്കൂറോളം ഉള്ള ഓപ്പറേഷന്, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഏകദേശം ഒരു മാസത്തോളമുള്ള റെസ്റ്റ്, പിന്നെ വേറെ കുറേ പെട്ടെന്നുണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന ചേഞ്ച് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അതേസമയം ഇത് ഗ്രാജുവലായിട്ടാണ് ഒരു ചേഞ്ച് വരുന്നത്. ബിക്കോസ് ഒരു ശരാശരി ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സാണ്. അപ്പോൾ ഈ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിനുള്ളിലാണ് ഈ ചേഞ്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ ചേഞ്ച് വരുന്നതുകൊണ്ട് എക്സെപ്റ്റൻസ് ബൈ കൊളീഗ്സ് ഒക്കെ വളരെ ഹൈ ആയിരിക്കും. ബിക്കോസ് ആ ഒരു ഗ്രാജുവൽ ചേഞ്ചും ഒരു പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ ഇത് ഈ ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റ് ആസ് ലോങ് ആസ് ദ ട്രീറ്റ്മെൻറ്റ് ഉള്ളിടത്തോളം കാലം ഈ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് ഇരിക്കണം. ബിക്കോസ് ആക്ച്വലി അത് ഏകദേശം ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് കേസ് ഓൾസോ. മേ ബി വൺ ആൻഡ് ഹാഫ് സം ടു ടു ഇയേഴ്സ് ചിലപ്പോൾ ഇംപ്ലാന്റ്. ഈ ട്രീറ്റ്മെന്റ് ഏതാണ് ഏജ്? ബിക്കോസ് ഈ ഇത് നേരത്തെ പറഞ്ഞ പോലെ മോട്ടിവേഷനും ഒക്കെ ഒരു വലിയ ഫാക്ടറാണ്. അപ്പം മോസ്റ്റ്ലി അഡൽട്ടോ അഡോളസെൻ്റ് പീരീഡിൽ ആണ് നമുക്ക് ഒരു നല്ല സ്മൈലോ അല്ലെങ്കിൽ ലുക്സിലൊക്കെ നമുക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പ്രായം അതാണല്ലോ. അപ്പം ആക്ച്വലി യങ് ഏജിൽ ഇത് ഒരിക്കലും വിജയിക്കില്ല. ബിക്കോസ് അപ്പോൾ അഡൽട്ട് പേഷ്യൻസിനാണ് ഇത് കൂടുതലായിട്ടും ചെയ്യാൻ. പിന്നെ അതുമാത്രമല്ല, ഇത് നേരത്തെ പറഞ്ഞ പോലെ യങ് ഏജിൽ ഇത് ചെയ്താലും പിന്നെയും ഫേസും മുഖവും ഒക്കെ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഇത് റിലാപ്സ് ചെയ്യും. അപ്പം ഡെഫിനറ്റ്ലി ഇത് ശസ്ത്രക്രിയ ചെയ്യേണ്ട പ്രായം എന്ന് പറയുന്നത് അഡൽട്ട് ഏജിലാണ്. അപ്പോൾ ആ സമയത്ത് ശസ്ത്രക്രിയ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിൽ ഇതൊരു ഉപാധിയായിട്ട് എടുക്കാം.
ഈ ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് ആണോ? ഈ ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് അല്ല, അതാണ് ഇതിനകത്തെ വേറൊരു മേജർ പ്ലസ് പോയിന്റ്. ബിക്കോസ് ഒരു ശരാശരി സർജറി ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഓർലാൻഡ് മാക്സിലോ ഫേഷ്യൽ സർജനാണ് മുഖത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യേണ്ടത്. പിന്നെ പ്ലസ് ഓർത്തഡോണ്ടിസ്റ്റ് ആണ് പല്ലയിൽ കമ്പി ഇടേണ്ടത്. അപ്പം ഡെഫിനറ്റ്ലി 60,000 ടു നാട്ടിലെ ചികിത്സ വെച്ചിട്ട് ടു മോർ ദാൻ 1 lakh വരെയൊക്കെ പോകാം. ഇതെന്ന് പറയുമ്പോൾ ഒരു സാധാ കമ്പി ഇടുന്നതിൻ്റെ കൂടെ ഒരു ആക്സസറി മാത്രമാണ്. അപ്പം ഇതിൻ്റെ ചികിത്സ ചിലവ് ആക്ച്വലി ശസ്ത്രക്രിയയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റൂല. ബട്ട് എഗെയിൻ ഞാൻ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്, നോട്ട് ഓൾ കേസസ് ആർ ഗുഡ് ഫോർ ദിസ്. ബിക്കോസ് ശസ്ത്രക്രിയ ചെയ്യേണ്ട കേസുകൾ, കേസ് സെലക്ഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ ആണ്. ബിക്കോസ് നോട്ട് ഓൾ കേസ് ബട്ട് ഒരു മീഡിയം കേസസ്, മോണ നേരത്തെ പറഞ്ഞ പോലെ മില്ലിമീറ്റേഴ്സിലാണല്ലോ നോക്കുന്നത്, മെഷർമെന്റ് ഒക്കെ നോക്കിയിട്ടേ പറ്റുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എക്സ്പെൻസീവ്. ഇറ്റ് ഈസ് ഓൺലി പാർട്ട് ഓഫ് ദി ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്, ഓൺലി ആൻ അഡീഷണൽ എയ്ഡ് ഫോർ ദി നോർമൽ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നമുക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗമി സ്മൈൽ റിപ്പറ്റി അല്ലെങ്കിൽ പല്ല് റിപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0526052963333. ആൻഡ് ഡോക്ടർ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, സെയിം ടോപ്പിക്, മാനേജ്മെൻറ്റ് ഓഫ് ഗമി സ്മൈൽ. അപ്പോൾ നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം.